യുദ്ധങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, നയതന്ത്ര ബന്ധങ്ങൾ, ലോകരാജ്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉത്തരകൊറിയ ശ്രദ്ധ കൊടുക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള യുദ്ധതന്ത്രത്തിലാണ്. ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് നമുക്കറിയാം. ഇരു രാജ്യങ്ങളും പരസ്പരം കൊമ്പുകോർക്കാറുമുണ്ട്. ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ലക്ഷ്യം വെച്ച് പല ആക്രമണങ്ങളും നടത്താറുമുണ്ട്. ഏറ്റവും പുതിയ ആക്രമണം അവർ നടത്തിയത് മിസൈലുകളോ തോക്കുകളോ ഉപയോഗിച്ചല്ല, മറിച്ച് മാലിന്യവും വിസർജ്യവും കൊണ്ട് ദക്ഷിണ കൊറിയയെ ആക്രമിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. 260 ബലൂണുകളിലായി വിസർജ്യവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് നോർത്ത് കൊറിയ പറത്തിവിട്ടു. ഇത്തരത്തിലുള്ള ബലൂണുകളുടെ ചിത്രങ്ങൾ ദക്ഷിണ കൊറിയൻ സൈന്യമാണ് പുറത്തുവിട്ടത്. മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ വഹിച്ച 260 ബലൂണുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയതായി സൈന്യം പറയുകയും ചെയ്തു. പണ്ട് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാമൂഹിക സംഘടനകളും മറ്റും കിം ജോങ് ഉന്നിനെ വിമർശിച്ച ലഘുലേഖകളുമായി ബലൂണുകൾ ഉത്തര കൊറിയയിലേക്ക് വിടാറുണ്ട്. ഇതിന്റെ പ്രതികരണമാണ് ഈ നീക്കമെന്നാണ് പറയപ്പെടുന്നത്. ഭരണകൂടത്തെ വിമർശിക്കുന്ന ലഘുലേഖകൾ ഉൾപ്പെടെയുള്ളവ അതിർത്തിക്കപ്പുറത്തേക്ക് ബലൂണുകളിൽ പറത്തിവിടുന്ന ദക്ഷിണ കൊറിയയുടെ നടപടിക്കുള്ള മറുപടിയാണ് ബലൂണുകളിൽ മാലിന്യം നിറച്ച് പറത്തിവിടുന്ന ഉത്തര കൊറിയയുടെ നടപടിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്തരം തരം താഴ്ന്നതും മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾക്കെതിരെ ഉത്തര കൊറിയയ്ക്ക് ദക്ഷിണ കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും സംഘർഷങ്ങളിലോ പ്രതിഷേധ പരിപാടികളിലോ മാലിന്യം യുദ്ധ ആക്രമണമായി ഉപയോഗിക്കുന്നത് ഇതാദ്യമല്ല. 1893 വിസർജ്യം മനുഷ്യർക്കെതിരായ ആയുധമായി ആദ്യം ഉപയോഗിക്കുന്നത്. യുദ്ധത്തിൽ വിസർജ്യം ഉപയോഗം BC 5 വരെ നീണ്ടു നിന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. മധ്യേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്ത് താമസിച്ചിരുന്ന ശകന്മാർ പാമ്പിന്റെ വിഷം, മനുഷ്യ രക്തം, ചാണകം അല്ലെങ്കിൽ മനുഷ്യ വിസർജ്യം എന്നിവയിൽ നിന്നുള്ള വിഷത്തിൽ മുക്കിയ അമ്പുകൾ ഉപയോഗിച്ച് യുദ്ധം നടത്തിയിരുന്നു. ആ വിഷം മനുഷ്യ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് മരണം സംഭവിക്കുന്നത്. 1893 തായ്ലന്റിലെ ഫ്രഞ്ച് അധിനിവേശക്കാർ തായ് പ്രതിരോധ പോരാളികളെ തടവിലാക്കാൻ നിർമ്മിച്ചതാണ് ചിക്കൻ പൂക് പ്രിസൺ. ക്രൂരതയുടെ മറ്റൊരു മുഖമായ ഈ പീഡന രീതിയാണ് അവർ പരീക്ഷിച്ചിരുന്നത്. കോഴി കാഷ്ഠത്തിന് അമോണിയയുടെ ശക്തമായതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഗന്ധമുണ്ട്. അവിടെ കുറച്ചു മിനിറ്റിലധികം നിൽക്കാൻ തന്നെ പ്രയാസമാണ്. അമോണിയ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ വെള്ളവുമായി കൂടിച്ചേർന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മൂക്ക്, തൊണ്ട, ശ്വാസനാളം എന്നിവയെ കാർന്നു തിന്നുന്നതും കത്തുന്നതുമായ നീറ്റലുണ്ടാക്കുന്നു. കോഴിക്കാഷ്ടം പുറത്തുവിടുന്ന സംയുക്തങ്ങൾ ദീർഘനേരം ശ്വസിക്കുന്നതും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ ഹാനികരമാണ്. അങ്ങനെ പലതരത്തിലുള്ള വിസർജ്യ രീതികൾ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചിരുന്നു. വിസർജ്യം യുദ്ധതന്ത്രമല്ലാതെ ആണവായുധങ്ങൾ ഉത്തര കൊറിയയ്ക്കുള്ളത് ചെറിയ മേൽക്കൈ അവർക്ക് നൽകുന്നുണ്ട്. ദക്ഷിണ കൊറിയയ്ക്കാണെങ്കിൽ ആണവായുധമില്ല. അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തര കൊറിയ 1000+ റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനം സിയോളിനെ ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റു സൈനിക ശക്തികളായ ചൈന, ജപ്പാൻ, റഷ്യ എന്നിവരോടും ഒരു സൂക്ഷ്മത ദക്ഷിണ കൊറിയ പുലർത്തുന്നുണ്ട്.